ഫിലോസഫിയുടെ കാര്യത്തില് പഴയ സുമിത്രയെ തന്നെ. അക്കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഞാൻ ഇപ്പോഴും പഴയ സുമിത്ര തന്നെയാണ്. എന്റെ നിലപാടിലോ തീരുമാനങ്ങളിലോ അന്നും ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല, ഇനി വരികയില്ല. അങ്ങനെയെങ്കിൽ ഈ ജന്മം മുഴുവൻ വിവാഹം കഴിക്കാതെ ജീവിക്കേണ്ടി വരും. രോഹിത്, താൻ എന്താ ആലോചിച്ചോണ്ട് നിക്ക? ഫുഡ് കഴിക്കാനുള്ള സമയമായി, ഞാൻ പോയി കുട്ടികളെ വിളിച്ചോണ്ടുവരാം. എന്നോടുള്ള ആ പഴയ ഇഷ്ടക്കേട് എപ്പോഴും മനസ്സിലില്ലെങ്കില് നമുക്ക് ഒരല്പം നടക്കാം. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? നമ്മുടെ കലാലയത്തിലൂടെ കടന്നുപോയ ഒരുപാട് പേരുടെ ജീവിതങ്ങൾക്ക് ഈ സ്ഥലം സാക്ഷിയായിട്ടുണ്ട്. ഒരുപാട് പേരുടെ പ്രണയങ്ങൾക്ക് എന്ന് പറയുന്നതാവും ശരി. മനസ്സിലൊരു തീയെരിയുമ്പോഴും സുമിത്രയ്ക്ക് പഴയതുപോലെ തമാശ പറഞ്ഞ് ചിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. എന്റെ മനസ്സിൽ തീയുണ്ടെന്ന് ആര് പറഞ്ഞു? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. സുമിത്രയുടെ ലൈഫിലെ ഇഷ്യൂസ് ഒക്കെ ഞാൻ ഇവിടെ വന്നപ്പോഴറിയുന്നു. നിലീന എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവളിക്കാര്യം മറ്റാരോടും പറഞ്ഞിട്ടില്ല. പഠിക്കുന്ന കാലം മുതൽ സ്വന്തം ഐഡന്റിറ്റി ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്താത്ത തനിക്ക് ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ വിവാഹ ജീവിതമാണ് രോഹിത് ഉദ്ദേശിച്ചതെങ്കിൽ അതിന്റെ വിധി അങ്ങനെയായിപ്പോയി. വേറൊന്നും എനിക്ക് പറയാനില്ല. ഡ്രൈവറെ ഫോണിൽ കിട്ടുന്നില്ലേ? ഫോൺ ഔട്ട് ഓഫ് റേഞ്ചിലാണെന്ന് പറയുന്നു. അയാളുടെ വേറെ നമ്പർ തന്നില്ല ആന്റി. ഈ ഒരു നമ്പർ മാത്രമേ അയാൾ തന്നിട്ടുള്ളൂ. അയാൾ ഇവിടെ വന്നേക്കാന്ന് പറഞ്ഞില്ല പോയത്? വരേണ്ടതാണ് ആന്റി. എല്ലാവരും പോയി കഴിഞ്ഞു. നിലീന, നമുക്ക് വേറൊരു ടാക്സി അറേഞ്ച് ചെയ്ത് പോവാം. ഓൺലൈൻ ടാക്സി ഈ ഭാഗത്ത് അവൈലബിൾ അല്ല. ഞാൻ ശ്രമിച്ചു നോക്കിയായിരുന്നു. നേരം വൈകുന്നല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മുടെ ടാക്സി ഡ്രൈവറിന്റെ നമ്പർ കിട്ടുമെന്ന് ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഹായ് സുമിത്ര ആന്റി, ശീതൽ ചേച്ചി. ടാക്സി വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. ടാക്സി വെയിറ്റ് ചെയ്ത് നിക്ക. ടാക്സി വന്നില്ലെങ്കിൽ പിന്നെ ഈ ഭാഗത്തുനിന്ന് വേറെ ടാക്സി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ടാക്സിക്കാരന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കും. അച്ഛാ, ഇവർക്ക് എല്ലാവർക്കും നമുക്ക് ലിഫ്റ്റ് കൊടുക്കാം. സുമിത്ര ആന്റി, ശീതൽ ചേച്ചി, നിങ്ങൾ എല്ലാരും കേറിക്കോ, ഞങ്ങളെ വീട്ടില് ഡ്രോപ്പ് ചെയ്യാം. മോളെ, ഞങ്ങളുടെ വീട് കുറച്ച് ദൂരെയാണ്. ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ വെക്കോ, ടാക്സി ഇപ്പൊ വരും. ടാക്സി വരാതിരുന്നാ നിങ്ങൾ എല്ലാരും വിഷമിക്കില്ലേ? പ്ലീസ്, നിങ്ങൾ എല്ലാരും വരൂ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. ഞങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ടും ഇല്ല സുമിത്ര ആന്റി, പ്ലീസ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം, നല്ല രസമായിരിക്കും.
പ്ലീസ് പ്ലീസ് പ്ലീസ്. സുമിത്ര, പൂജ ആഗ്രഹിച്ച് ക്ഷണിക്കുന്നതല്ലേ, നമുക്ക് ഇതില് പോവാം. ഇതിനെന്തിത്ര ആലോചിക്കാനിരിക്കുന്നു, നമുക്ക് പോവാം ആന്റി. സുമിത്ര ആന്റി പ്ലീസ്, നമുക്ക് എല്ലാവർക്കും ഈ കാറിൽ പോവാം. വരില്ലാന്ന് പറയല്ലേ, പ്ലീസ്, എനിക്ക് സങ്കടാവും. പ്ലീസ് 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 പ്ലീസ്. ശീതൽ ചേച്ചി ഒന്ന് പറയൂ. പ്ലീസ് ആന്റി. ഗുഡ്. എന്നാലും ഇങ്ങനെ ഒരു പോക്കുണ്ടോ? കോളേജിലെ പാർട്ടിയാണെന്നും പറഞ്ഞൊരു പെങ്കൊച്ചിനെയും കൊണ്ടാ പോയിരിക്കുന്നത്. മണി 7 കഴിഞ്ഞിട്ടും സുമിത്ര എന്താ വരാത്തെ? ശീതളിന്റെ കാര്യം ഓർത്തിട്ടാ എനിക്ക് ടെൻഷൻ. ശീതളിനെ കൂട്ടിക്കൊണ്ടുപോയത് അവളുടെ അമ്മയല്ലേ? സുമിത്രയ്ക്ക് അറിയാം സുരക്ഷിതമായി വീടെത്താൻ. അക്കാര്യം ഓർത്ത് നീ ആശങ്കപ്പെടണ്ട. മോനെ, ശീതള ഇതുവരെ എത്തിയില്ല. 7 മണി കഴിഞ്ഞല്ലോ. കോളേജിലെ പാർട്ടിക്ക് രാവിലെ പോയതല്ലേ? ഇത്രയും നേരം അവരെന്തെടുക്കുക? അതാ ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നെ. രാത്രിയിലും പാർട്ടിയുണ്ടോ? ഇത് വല്ലാത്തൊരു പോക്കായിപ്പോയി. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങള് പുറത്തു പോയാ നേരെ ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തണ്ടേ? അതിനു പകരം ശീതളിനെയും കൊണ്ട് കറങ്ങ്. കൂടെ മറ്റവളും ഉണ്ടല്ലോ, നിലീന. പിന്നെ എന്ത് വേണം? വേദിക ശീതളിനെ കൊണ്ട് വല്ലപ്പോഴൊക്കെ പുറത്തു പോയിരുന്നതിനെ വിമർശിച്ചവർക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ? സുമിത്രയ്ക്ക് എന്തോ മറ്റുള്ളവർക്കൊന്നും പാടില്ല. വേദികാന്റെ ശീതളിനെയും കൊണ്ട് കറങ്ങി നടക്കാൻ അവര് തമ്മിൽ എന്താ റിലേഷൻ ഉള്ളേ? അതിനെ അമ്മയും ശീതളും പോയതിനോട് അച്ഛൻ കമ്പയർ ചെയ്യരുത്. അല്ല, നിന്റെ അമ്മ ഇത് എന്ത് ഭാവിച്ച? ഇങ്ങനെ തോന്നിയതുപോലെ നടക്കാൻ ഇവിടെ പറ്റില്ല. അവരൊരു ഫംഗ്ഷന് പോയതല്ലേ, ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതായിരിക്കും വൈകുന്നത്. ഇതൊക്കെ നല്ല കാര്യമാണെന്നാണോ അച്ഛൻ പറയുന്നത്? ഇന്ന് കോളേജ് പാർട്ടി, നാളെ മറ്റൊരു ഫംഗ്ഷൻ. സുമിത്രയ്ക്കൊപ്പം കറങ്ങി നടക്കാൻ എന്റെ മോളെ വിടാനാവില്ല. അച്ഛൻ അവളോട് പറഞ്ഞ് ഇന്നത്തോടെ പരിപാടി നിർത്തിയേക്കണം. പ്രതീക്ഷ, നീ അമ്മയെ വിളിക്ക. അച്ഛാ, ഞാനിപ്പോ അമ്മയെ വിളിച്ചതേ ഉള്ളൂ. അവര് ഫംഗ്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അവള് വരട്ടെ, ബാക്കി കാര്യം വന്നിട്ട് സംസാരിക്കാം. സുമിത്രേ, രാത്രി അല്പം വൈകിയതിന് നിങ്ങൾക്ക് വഴക്ക് കേൾക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ ചില ദിവസങ്ങളില് കട പൂട്ടി വരുന്ന സമയമാവുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ രാത്രി യാത്രയില്ല, ഞങ്ങൾ പോട്ടെ. അല്ല, ഇവിടെ വരെ വന്നിട്ട് നിങ്ങൾ ആരും വീട്ടിൽ കയറുന്നില്ലേ? അമ്മ, നമ്മളെ പിക്ക് ചെയ്ത് ഇവിടം വരെ എത്തിച്ചതല്ലേ, അങ്കിളിനോട് വരാൻ പറയും. വീടിന്റെ മുന്നിൽ വരെ വന്നിട്ട് അകത്ത് കയറാതെ പോകുന്നത് ശരിയാണോ അങ്കിൾ? അങ്കിളും പൂജയുടെ ആദ്യമായിട്ടല്ലേ വരുന്നത്. വരൂ അങ്കിൾ, എല്ലാരും പരിചയപ്പെട്ടിട്ട് പോവാം. അച്ഛാ വരൂ. ശീതൽ ചേച്ചി ആത്മാർത്ഥമായിട്ട് നമ്മളെ ക്ഷണിച്ചതല്ലേ. സുമിത്രാന്റിയുടെ വീട്ടിലുള്ള എല്ലാവരെയും പരിചയപ്പെട്ടിട്ട് നമുക്ക് പോവാം. ഇന്നിനു വേണ്ട മോളെ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. നമുക്ക് വേറൊരു ദിവസം വന്ന് എല്ലാരെയും പരിചയപ്പെടാം. എന്താ, ഒരു 2 മിനിറ്റ് മതിയല്ലോ അങ്കിൾ എല്ലാവരും പരിചയപ്പെടാൻ. പൂജ എങ്കിലും വിട അങ്കിൾ, എനിക്ക് ഇവിടെ എല്ലാവരും പരിചയപ്പെടുത്തണമെന്നുണ്ട്. മോളെ, ഈ സമയത്ത് ഞങ്ങൾ വീട്ടിൽ കയറുന്നത് ശരിയല്ല. മറ്റൊരു ദിവസം തീർച്ചയായിട്ടും വന്ന് ഞങ്ങൾ എല്ലാരെയും പരിചയപ്പെടാം. ഞങ്ങളിപ്പോ പോട്ടെ, പ്ലീസ്. പ്ലീസ് അച്ഛാ, ശീത ചേച്ചി ക്ഷണിച്ചിട്ട് കയറാതെ പോയാ ചേച്ചിക്ക് സങ്കടാവും. ജസ്റ്റ് ഒന്ന് കയറിട്ട് പോവാച്ചാ, പ്ലീസ്. രോഹിത്, കുട്ടികളുടെ ആഗ്രഹമല്ലേ, നമുക്ക് എല്ലാരും ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങാം. കണ്ടിട്ട് പോവാം അല്ലേ സുമിത്രേ?
കുട്ടികളുടെ ആഗ്രഹമല്ലേ, അവരുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട, കയറിട്ട് പോ. എല്ലാരും എത്തിയോ? നിങ്ങൾ എന്താ ലേറ്റ് ആയത്? പ്രോഗ്രാം തീരാൻ അല്പം വൈകി, അതാ ലേറ്റ് ആയത്. അല്ല ഇവരൊക്കെ? ഇവരെ രണ്ടുപേരും നമുക്കെല്ലാം പരിചയമുള്ള ആളുകളാ അച്ചച്ച. ഇത് രോഹിത്. നമസ്കാരം. ഇത് രോഹിത് തങ്ങളുടെ ഒരേ ഒരു മകൾ പൂജ. നന്നായി വരും, നന്നായി വരും. പൂജ, അച്ഛൻ. ശീതൽ ചേച്ചി അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ കണ്ട അതേ രൂപമാണല്ലോ അങ്കിളിനുള്ളത്. ഈ നരച്ച താടിയും കൂർത്ത കണ്ണുകളും ഗൗരവമുള്ള മുഖമൊക്കെ അതുപോലെ തന്നെ ഉണ്ടല്ലോ. നമസ്കാരം അങ്കിൾ. ചേച്ചിയല്ലേ, ഇതാണൊരു തേട്ടൻ, ഇത് സ്റ്റാർ സിംഗർ കലാകാരൻ പ്രതീഷ് ചേട്ടൻ. എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്കറിയാം. ഇനി ചിലരെയും കൂടി എനിക്കറിയാം. ശരണ്യ ആന്റി, ശ്രീകുമാർ അങ്കിൾ, ദീപു അങ്കിൾ, അമ്മുമ്മ, ചിത്ര ആന്റി, അങ്ങനെ എല്ലാവരും എനിക്കറിയാം. അല്ല, ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരെ എല്ലാം അക്കമിട്ട് മോൾ അറിയണമെങ്കിൽ കുറെ നാളായി തുടങ്ങിയ പരിചയമായിരിക്കുമല്ലോ. സുമിത്രയാണോ എല്ലാവരെയും കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് മോളെ വിളിച്ചു പറയാറുള്ളത്? വേറൊന്നും കൊണ്ടല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ല അച്ഛമ്മേ, ഇന്ന് പരിചയപ്പെട്ടപ്പോ ശീതൽ ചേച്ചിയാ ഈ വീടിനെ പറ്റിയും ഇവിടുത്തെ ഓരോ ആൾക്കാരെ പറ്റിയൊക്കെ പറഞ്ഞു തന്നത്. സുമിത്ര ആന്റി, നിങ്ങളുടെ ഫാമിലി എത്ര വലിയ ഫാമിലിയാ, എത്ര സന്തോഷമായിരിക്കും ഇവിടുത്തെ ജീവിതം. നിങ്ങളെല്ലാം കാണുമ്പോ തന്നെ അറിയാം ഇവിടുത്തെ സന്തോഷം. എന്റെ വീട്ടില് ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ, ഒരു കുഞ്ഞു ഫാമിലിയാ. രോഹിത്, പൂജ, നിങ്ങൾ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങാം. എന്നാലും സുമിത്ര, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാന്ന് കരുതി കയറിയതല്ലേ ഇവര്? പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ. രോഹിത്, ആദ്യമായി വീട്ടിൽ വന്ന അതിഥികൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പോകുന്നത് ശരിയല്ല. ഞങ്ങള് ഇവിടെ അതിഥികളായിട്ട് എത്രന്ന് വിചാരിച്ചു വന്നവരല്ല ഞങ്ങള്. ഇവരുടെ ടാക്സിക്ക് ഒരു ഇഷ്യൂ വന്നപ്പോ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. ടാക്സി പ്രോബ്ലം വന്നപ്പോ അമ്മ എന്താ എന്നെ വിളിക്കാതിരുന്നത്? ഞാൻ വന്ന് പിക്ക് ചെയ്യാറുണ്ടല്ലോ. അമ്മയുടെ കോളേജ് പാർട്ടിക്ക് വിളിച്ചപ്പോ നിന്ന് തിരിയാൻ സമയമില്ലാത്ത ഏട്ടനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചാണ്. സുമിത്രേ, നിനക്ക് മറ്റൊരു ടാക്സിക്ക് ശ്രമിച്ചുകൂടായിരുന്നു? രോഹിത്തിനെ ബുദ്ധിമുട്ടിച്ചത് തീരെ ശരിയായില്ല. ഏയ്, എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല സിദ്ധാർത്ഥ്. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ വേറൊരു ടാക്സി അറേഞ്ച് ചെയ്ത് കൊടുത്തേനെ. അതങ്ങനെയാ രോഹിത്, ചില നേരങ്ങളിൽ നമുക്ക് എത്ര വലിയ തിരക്കുണ്ടായാലും ചിലർക്ക് വേണ്ടി നമ്മൾ അതെല്ലാം മാറ്റിവെക്കും. രോഹിത് അങ്കിൾ, നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യ. അങ്കിള് മനസ്സ് വെച്ചില്ലായിരുന്നെങ്കിൽ അമ്മയും നിലിന ആന്റിയും ശീതളും രാത്രിയിൽ പരിചയമില്ലാത്ത സ്ഥലത്ത് കുടുങ്ങിയനെ. നന്ദിയുണ്ട് അങ്കിൾ, വളരെ നന്ദിയുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. രോഹിത്, ഞങ്ങൾ ഈ സിറ്റിയിൽ തന്നെ സെറ്റിൽ ആയിരിക്കുന്നേ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാണാം. വരട്ടെ ആന്റി. ശരി, ബൈ. നൈസ് മീറ്റിംഗ് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഞാൻ അവരെ വിട്ടിട്ട് വരാം. ആ കുട്ടി എത്ര പെട്ടെന്നാ എല്ലാവരുമായി അടുക്കുന്നത്! എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു. അച്ചച്ച പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു നല്ല സുഹൃത്തിനെയാണ് ആന്റിക്ക് കിട്ടിയിരിക്കുന്നത്.
നല്ലവനെയും കെട്ടവനെയും രൂപം കൊണ്ടല്ല തിരിച്ചറിയേണ്ടത്. ഒറ്റത്തവണ കണ്ടതുകൊണ്ടോ സംസാരിച്ചതുകൊണ്ടോ ആരെയും വിലയിരുത്താനാവില്ല. ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് അയാൾക്ക് ഭാര്യയില്ലെന്നാ എനിക്ക് മനസ്സിലായത്. അങ്ങനെയുള്ള ഒരാള് സുമിത്രയെ വീട്ടിൽ കൊണ്ടാക്കിയത് ശരിയായില്ല. അയാളുടെ മനസ്സിൽ വല്ല ദുരുദ്ദേശം ഉണ്ടോന്ന് ആർക്കറിയാം. ഇത്രയും മാന്യനായ ഒരു നല്ല മനുഷ്യനെ പറ്റി ഇങ്ങനെ ചിന്തിക്കാനും പറയാനും അച്ചമ്മയ്ക്ക് മാത്രമേ കഴിയൂ. സ്വന്തം മോനെ പോലെയാണ് രോഹിത് തങ്ങളെന്ന് കരുതാതിരിക്ക അച്ചമ്മ. സരസ്വതി, മഞ്ഞപ്പിത്തം ബാധിച്ചവന്റെ കണ്ണിലൂടെ നോക്കിയാൽ എല്ലാം മഞ്ഞ നിറം എന്ന് പറഞ്ഞതുപോലെയാ നിന്റെ കാര്യം. അതുകൊണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇവിടെ ആർക്കും മറ്റൊന്നും തോന്നിയില്ല. ആർക്കെന്ത് തോന്നിയാലും ഇല്ലെങ്കിലും ഇവിടെ ചിലർക്ക് വൈദ്യം കൽപ്പിച്ചതും രോഗി ആഗ്രഹിച്ചതും പാലെന്ന പോലെയാണല്ലോ. കണ്ണടച്ച് പാല് കുടിക്കുമ്പോ പൂച്ച കരുതുന്നത് ആരും ഒന്നും കാണുന്നില്ലെന്ന. വീട്ടിൽ വന്ന സാഹചര്യം എന്താണെന്ന് അവര് തന്നെ വ്യക്തമാക്കിയിട്ടും അതിൽ നിന്നും മറ്റു വലുതും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയോടും മോനോടും ഈ വിഷയം സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ മൗനം പാലിക്കുന്നത് എന്റെ ബലഹീനതയായിട്ടോ നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് അംഗീകരിക്കുന്നതായോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മറ്റുള്ളവരെ തെറ്റായ കാഴ്ചയിൽ നോക്കിക്കാണുന്നതിന് മുൻപ് സ്വന്തം ചെയ്തികളെക്കുറിച്ചും ഒന്ന് ഓർക്കണം. അമ്മയുടെയും മോന്റെയും ആ ചെയ്തികൾ എന്തൊക്കെയാണെന്ന് ഞാൻ എണ്ണി എണ്ണി പറയാതെ തന്നെ ഇപ്പൊ ഓർമ്മ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിലെ വലിയ വിഗ്രഹമാണല്ലോ വേദിക. അവളാകാനോ അവളെ പോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒരിക്കലും എനിക്ക് കഴിയില്ല. കാരണം വേദികയ്ക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കളല്ല എന്റേത്. അവൾ ജനിച്ചു വളർന്ന വീട്ടിലല്ല ഞാൻ വളർന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കി സംസാരിക്കും. ഇവിടെ വരുമ്പോ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലമ്മ. വേണ്ടായിരുന്നു, അതിന്റെ ആവശ്യമില്ലായിരുന്നു. ടാക്സി പ്രോബ്ലം വന്നപ്പോ നമ്മളെ അവര് വീട്ടില് ഡ്രോപ്പ് ചെയ്തത് പോട്ടെ, അവരെ അകത്തേക്ക് ക്ഷണിക്കേണ്ടിയിരുന്നില്ല. നീയും കൂടി നിർബന്ധിച്ചതുകൊണ്ട് അവരെ ക്ഷണിക്കേണ്ടി വന്നത്. ഇവിടെയുള്ളവരുടെ സ്വഭാവം അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മളത് ചെയ്യേണ്ടിയിരുന്നില്ല. അവര് നമുക്കൊരു സഹായം ചെയ്തതല്ലേ. സഹായിച്ചവര് വീടിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അകത്തേക്ക് ക്ഷണിക്കേണ്ടത് നമ്മുടെ മര്യാദയാണെന്ന് തോന്നിയോണ്ടാ ഞാൻ ക്ഷണിച്ചത്. അച്ഛനും ഏട്ടനും അച്ഛമ്മയും ഒക്കെ അതിന് ആ ആംഗിളിൽ എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. രോഹിത് എന്റെ പൂർവ്വ സഹപാഠി മാത്രമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് അത്രയും സ്വീകാര്യത കൊടുക്കണമായിരുന്നു മോളെ. അവരെ അവരുടെ വഴിക്ക് വിട്ടാ മതിയായിരുന്നു. പക്ഷെ പൂജ, അവളെ എനിക്ക് ഒഴിവാക്കാൻ തോന്നിയില്ലമ്മ. എത്ര നല്ല കുട്ടിയാവള്. അവളെ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം പരിചയപ്പെടുത്തണമെന്ന് തോന്നിയത് കുറ്റമാണോ? മോള് ചെയ്തത് തെറ്റല്ല, പക്ഷെ ചില പരിചയങ്ങൾ ചിലർക്ക് ഉൾക്കൊള്ളാനാവില്ല. അങ്ങനെയുള്ളവർ നമ്മുടെ വീട്ടിലുണ്ട്. എന്തിനാ മറ്റുള്ളവരെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയിപ്പിക്കുന്നത്? നമ്മളെ സഹായിച്ചവരോട് നമ്മൾ കാണിച്ച മര്യാദയ്ക്ക് പഴി കേൾക്കേണ്ടി വന്നില്ലേ? അവരത് കേട്ടിരുന്നെങ്കിൽ എത്ര വലിയ നാണക്കേടാകുമായിരുന്നു. വഴിയിൽ വെച്ച് എവിടെയെങ്കിലും ഇറങ്ങാമെന്ന് ഞാൻ പറഞ്ഞത് അവരെ ഈ വീട്ടിലുള്ളവർ പരിചയപ്പെടേണ്ട എന്ന് കരുതിയിട്ടാണ്. അതിനും നീ സമ്മതിച്ചില്ല. അമ്മേ, ഇവിടെ വരണമെന്നുള്ളത് പൂജയുടെ ആഗ്രഹമല്ലായിരുന്നോ?
അവളെ മൂഡ് ഓഫ് ആക്കണ്ടെന്ന് കരുതിയ വഴിയിലിറങ്ങാൻ ഞാൻ സമ്മതിക്കാതിരുന്നത്. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിഷമം അമ്മയ്ക്കുണ്ടായെങ്കിൽ സോറി അമ്മ.